നമസ്കാരം ട്രൂ ടിവിക്ക് വേണ്ടി ഞാൻ മെലീനയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് ഇപ്പോ ഞാൻ ഉള്ളത് കലൂരാണ് കലൂർ നിങ്ങളെ കാണിക്കേണ്ട ഒരു കാഴ്ച ഉണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് നിന്നതും ഈ കാഴ്ചകൾ ഞാൻ ആദ്യം ഒന്ന് കണ്ടതും ഞാൻ കണ്ട കാഴ്ചകളും ദൃശ്യങ്ങളും തീർച്ചയായിട്ടും ട്രൂ ടിവിയിലൂടെ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഇപ്പോ ഞാൻ നിൽക്കുന്നത് പേരണ്ടൂർ കനാലിൻ്റെ അടുത്താണ് ഈ കനാലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ആരാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് സത്യത്തിൽ എൻ്റെ മാസ്ക് മാറ്റിയത് ഒരു കാരണവശാലും കൊറോണയേക്കാൾ ഭീകരം എന്ന് നമുക്ക് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഇതിനെ ഭയന്ന് നമ്മൾ മാസ്ക് ചിലപ്പോൾ മാറ്റില്ല ഇതിൻ്റെ പരിസരത്തുകൂടി പോയാൽ അതാണ് ഈ പേരണ്ടൂർ കനാലിൻ്റെ ഏറ്റവും പരിതാപകരമായ ശോച്യാവസ്ഥ ഭരണങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടാവും നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ പക്ഷേ ഇതിൻ്റെ നവീകരണത്തിനായിട്ട് ഒരൊറ്റ ആൾക്കാരും മുന്നിട്ട് വരുന്നില്ലേ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഇങ്ങനെ പൊന്തി വരുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കുപ്പി മറ്റ് മാലിന്യങ്ങൾ അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഫ്ലാറ്റുകളിൽ നിന്നുള്ള സമീപത്തുള്ള ഫ്ലാറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതുപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എല്ലാം അടിഞ്ഞു കൂടി പ്ലാസ്റ്റിക്കും കുപ്പികളും എല്ലാം കൊണ്ട് അടിഞ്ഞു കൂടി കൂത്താടികളുടെ ഒരു അരങ്ങായിട്ട് അല്ലെങ്കിൽ രോഗവാഹിനിയായിട്ടാണ് ഈ പേരണ്ടൂർ കനാൽ ഇവിടെ ഇങ്ങനെയുള്ളത് നമ്മളിങ്ങനെ നഗരത്തിൻ്റെ പുറംമോടിയിൽ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നടക്കുമ്പോൾ ഇത്രയും ദുഷിച്ച ഒരു വശം ഈ നഗരത്തിനുണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം ഖേദമുണ്ട് വേദനയുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ ഇതിപ്പോൾ വേനൽക്കാലമാണ് വേനൽക്കാലത്ത് ഇതാണ് ഇതിൻ്റെ അവസ്ഥയെങ്കിൽ മഴക്കാലമാകുമ്പോൾ ഇതെന്തായിരിക്കും ഞങ്ങളിപ്പോൾ കാണിച്ച ഈ ദൃശ്യങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ഒരു ചെറിയ ഒരു വശം മാത്രമാണ് ഇനി ഉൾക്കാഴ്ചകൾ ഒരുപാട് ഒരുപാട് ഏറെയുണ്ട് ട്രൂ ടി വി നിങ്ങളുടെ ശ്രദ്ധയെ ആ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ് വാ യെസ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞു എൻ്റെ ക്രൂ മെമ്പേഴ്സിനോടും പറഞ്ഞു ഞാൻ വീണാ പിന്നെ എന്നെ വിട്ടേക്ക് ഇനി തിരിച്ചെടുത്ത് രക്ഷപ്പെടുത്താൻ നിർത്തണ്ട അത്രയും പരിതാപകരമാണ് നമ്മുടെ ഈ പേരണ്ടൂർ കനാലിൻ്റെ അവസ്ഥ ഇവിടെ ഇരിക്കുന്നതിന് എനിക്ക് വല്ല അവാർഡും കിട്ടും അല്ലെങ്കിൽ തരണം എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് നോക്കൂ ഒരു കാലത്ത് ഈ ഒരു കനാലെന്ന് പറയുന്നത് നല്ല തെളിനീര് പോലെ ഒഴുകിയിരുന്ന കനാലാണെന്നാണ് പഴയ ആൾക്കാർ അതായത് ഈ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന പഴയ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് താഴെ മണ്ണ് അതായത് വെള്ളമണൽ നമുക്ക് കാണാമായിരുന്നു അത്രയ്ക്ക് തെളിനീരായിട്ട് കിടന്ന ഒരു കനാൽ ഒരുപാട് പേര് കുളിക്കുകയും വസ്ത്രങ്ങൾ കഴുകുകയൊക്കെ ചെയ്ത് അവർക്കും ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കനാലായിരുന്നു പക്ഷേ ഇന്ന് ഈ കനാലിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ ഈ പറഞ്ഞതുപോലെ പരിസരത്തൊന്നു വന്ന് ഇരിക്കാൻ പോലും ആരും അറച്ചു പോകുന്ന അവസ്ഥയിലാണ് വളരെയധികം ദശോചനീയമായിട്ടുള്ള വികൃതമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പേരണ്ടൂർ കനാലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ദേ ഇവിടെ റോഡാണ് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതങ്ങോട്ട് നീളും തോറും ഇതിന് പരിസര പ്രദേശത്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് നിർധനരായ മനുഷ്യരുണ്ട് സത്യത്തിൽ അവരുടെയൊക്കെ ജീവിതം എത്രത്തോളം ദുരിതപൂർണമായിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ എന്തായാലും ശരി ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ക്ലീനിങ് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു പണിയാവും വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമ്പോൾ അതിൻ്റെ സ്മെല്ല് പിന്നെ അത് ക്ലീൻ ചെയ്യണവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതും ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് എല്ലാ അമ്മമാരും ഇവിടെ രാവിലെ ഞാൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല തുറന്നിട്ട് നോക്കിയിരിക്കും വെള്ളം എപ്പോഴും ഇറങ്ങണേ നോക്കി കൊതുക് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ തോട്ടിൽ ഭയങ്കര അഴുക്ക് ഭയങ്കര മണവുമായിരിക്കും ചില വേണ്ടപ്പെട്ടതൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര മണമായിരിക്കും കാറ്റ് വരുമ്പോഴത്തൊക്കെ നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല 15-16 വർഷങ്ങൾക്ക് മുമ്പാണ് പേരണ്ടൂർ കനാൽ നവീകരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇവിടെ നവീകരണം പോയിട്ട് ഒരു മലിനീകരണ നിർമാർജനം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ സത്യം ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ